السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. بهمان الآية صفحة رقم لا. الله في إنده نيامان رداشة إن الله يمد بيلك على يوم جيودة تندى يللا تلعن على يوم سوكسي جب إيمان ورد تقوى ورد جيبي كان الله بريسلامه لاعنا من ورم برد تبعي أنا وصي جت جيودي أنا. الله نعم يللا بريم أدينا نكرهي بمارا بتاع. ഞാൻ ഇന്ന് ഈ തൊട്ടടുത്ത പള്ളിയിലാണ് ജുമാഅക്ക് പങ്കെടുത്തത്. ഒരാളെയും സദസ്സിൽ ഉറക്കാതെ, ഒരാൾക്കും മടുപ്പ് വരാതെ, ഒരാളുടെയും ദിനചര്യകളിലോ ആവശ്യങ്ങളിലോ ഒരു മുടക്കവും വരുത്താതെ വളരെ പെട്ടെന്ന് ജുമാഅ അവസാനിച്ചു. ഇവിടെ നിങ്ങൾ കേട്ടതുപോലെ ഈ അൽമിമ്പർ ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ഖുതുബകളിലുള്ള വിഷയങ്ങൾ പരാമർശിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കേൾപ്പിക്കലായിരിക്കും ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അതുകൊണ്ട് ഞാനും ഈ പങ്കെടുത്ത പള്ളിയിലെ ഖുതുബ പോലെ തന്നെ നിങ്ങളെ മുഷിപ്പിക്കാതെ, ആരെയും ഉറങ്ങാൻ സമ്മതിക്കാതെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബിരിയാണി തിന്നവരാണ് എല്ലാവരും. സ്വാഭാവികമായും ശരീരത്തിന് അതിൻ്റെതായ ദഹന പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മുടെ കണ്ണിലും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നാഡിനരമ്പുകളൊക്കെ അത് സ്വാധീനിക്കും. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് തന്നെ ഉറക്കം വരുന്നുണ്ട്. പിന്നെ നിങ്ങളെ കാര്യം പറയേണ്ടതില്ല. ഫദക്കിർ ഇന്ന ഫാഅതി ദിക്റ എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഇന്ന് ഖത്തീബ് പറഞ്ഞത് ഖുർആനിലെ രണ്ടായത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മളെത്രയോ തവണ കേട്ട, ആവർത്തിച്ച് നമ്മളൊക്കെ കേട്ട ആയത്ത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ ആശയം, ഈ ദുനിയാവ് വഞ്ചനയുടെ വിഭവങ്ങളാണ് എന്നാണ് ആയത്തിൻ്റെ ആശയം. അത് പ്രസംഗിക്കാതെ കൂടുതലൊന്നും നമുക്ക് വേറെ പറഞ്ഞു തരാതെ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ്. ഒരുപടി ആളുകൾ, പിന്നെ കുറച്ച് മുമ്പ് പത്രത്തിൽ വായിച്ചൊരു വാർത്ത, 10-40 കൊല്ലം പ്രവാസിയായ ഒരു മനുഷ്യനെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയൊരു വാർത്ത വായിച്ചു. ഞാൻ കഷ്ടപ്പെട്ടതും അധ്വാനിച്ചതും പ്രയാസപ്പെട്ടതെല്ലാം കുടുംബത്തിന് വേണ്ടിയായിരുന്നു. അവസാനം അത് ഒന്നും പ്രയോജനപ്പെടാതെ അദ്ദേഹം തെരുവിലേക്ക്, നിങ്ങൾക്ക് മറക്കാനായിട്ടുണ്ടാവില്ല ആ വാർത്ത, അടുത്തത് കുറച്ച് മുമ്പാണ് വന്നത് ആ വാർത്ത. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഏത് സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, 3 കഷ്ണം തുണിയും അല്പപ്പരുത്തി കഷ്ണവുമായി നമ്മളൊക്കെ പോകും. അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകാൻ. നമ്മുടെ ജീവിതം അതൊരു നഷ്ടമാവരുത്. നമ്മുടെ ജീവിതം എത്ര നൈമിഷികമാണെങ്കിലും ജീവിക്കുന്നത്, ജീവിച്ചത് ഒരു നഷ്ടമാവരുത്. വിജയിക്കുന്നത് അത് അഫ്ലഹുൽ മുഅ്മിനൂൻ എല്ലാവർക്കും അറിയാം.
മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആരാണ് മുഅ്മിൻ? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ ഖുർആനിലെ തന്നെ മറ്റ് ആയത്തുകൾ കൊണ്ട് അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അത് മാത്രം മതി നമുക്ക് കാര്യങ്ങൾ വളരെ ചുരുക്കി മനസ്സിലാക്കാൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. ആരാണ് മുഅ്മിൻ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് മൻ തസക്ക, മൻ തസക്ക, അതാണ് മുഅ്മിൻ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ ആരാണോ അവനാണ് മുഅ്മിൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഖദ് അഫ്ലഹ മൻ തസക്ക. ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ഹ എന്ന് പറഞ്ഞാൽ നഫ്സാണ്. നഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഖുർആനിനെ നമ്മൾ തദബ്ബുർ ചെയ്യണം. എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ഒന്നാമത്തെ വസിയത്ത് അതാണ്, ഹൃദയം പൂട്ടി വെക്കരുത്. അഫലാ യതദബ്ബറൂൻ അൽഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. ഹൃദയം തുറക്കണം. പൂട്ടി വെച്ചാൽ അതിനകത്തേക്ക് ഒന്നും കയറില്ല, അതിനുള്ളിലൊന്നും പുറത്തു പോകില്ല. ഉള്ളിൽ കുറേ ഉണ്ട്, ഷിർക്കുണ്ട്, കുഫറുണ്ട്, നിഫാഖുണ്ട്, അസിയാനുണ്ട്, ഫുസൂഖുണ്ട്, പലതുമുണ്ട്. അതൊക്കെ പുറത്തു പോകണം. അതൊക്കെ ഹൃദയത്തിൻ്റെ രോഗമാണ്. ഫി ഖുലൂബിഹിം മറദുൻ ഫസാദഹും അല്ലാഹു മറദ്. കൂടിപ്പോകും, അത് പുറത്തു പോകണം. ഉള്ളിലേക്ക് കയറാതെ പലതും പുറത്ത് നിൽക്കുന്നുണ്ട്. ഈമാന്, തഖ്വ, ഖുശൂഉ, ഇതൊക്കെ പുറത്താണ്, അത് ഉള്ളിലേക്ക് വരണം. അതിന് ഹൃദയം തുറക്കണം. ഹൃദയം തുറക്കാൻ ഖുർആനിനെ തദബ്ബുർ ചെയ്യലാണ്. അഫല യതദബ്ബറുൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. നിങ്ങൾ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൃദയം തുറക്കണം, ഹൃദയത്തിലേക്ക് ഖുർആൻ കയറണം. ഖുർആൻ കൊണ്ടാണ് തസ്കിയത്ത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞില്ലേ, ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതി, അഹങ്കാരി, ലോകം കണ്ട ഏറ്റവും ദുഷ്ടനായ മനുഷ്യനായ ഫിർഔനാണ്. ഖുർആനിൽ നിരവധി തവണ ഫിർഔനിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ ഫിർഔന്റെ അടുക്കലേക്ക് പോ, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക. അവനോട് ചോദിക്കേണ്ടത് തസ്കിയത്ത് വേണമെന്നാണ്. ഇതിന് തദബ്ബർ ഖുർആനിൽ കാണാം. ഫിർഔനിനോട് ഓതിക്കൊടുക്കേണ്ടത്, ഫിർഔനിനോട് ഉത്ബോധനം നടത്തേണ്ടത് വളരെ മിതമായ വാക്കുകൾ കൊണ്ട് ഈ വേദഗ്രന്ഥം കൊണ്ടായിരിക്കണം എന്നാണ്. ഫിർഔനിനോളം ഹൃദയം കടുത്തു പോകാൻ നമുക്കൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ പെട്ടെന്ന് മാറാൻ പറ്റും. എങ്ങനെ നമ്മൾ നന്നാകും? നമ്മുടെ ഹൃദയത്തിനെ എങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയും? പ്രേരി മാർഗം ഖുർആനാണ്, ഖുർആൻ കൊണ്ടാണ്. ഇപ്പം എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങളെ തദബ്ബുർ ഖുർആൻ്റെ ക്ലാസ്സുകൾ തുടങ്ങണം. ഈ ഞാൻ ഈ കുറേ മണിക്കൂറുകൾ പ്രസംഗിക്കുന്ന ഒരാളല്ല. ഈ ഓൺവേ പ്രസംഗം പൊതുവെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരുപാട് കേരളത്തിൽ ഒരാഴ്ചയിൽ 16 ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട് ഖുർആൻ ക്ലാസ്സുകൾ. അത് ബോർഡിൽ എഴുതി പഠിപ്പിക്കുക. ഒരുപാട് കേരളത്തിൽ നിന്ന് പുറത്തുണ്ട് ക്ലാസ്സുകൾ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനത് നിങ്ങളോട് പറയണത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ തരാനാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് അദ്കാർ സ്വഭാവുൽ മസായിനെ കുറിച്ചിട്ട് 2-3 മണിക്കൂർ പ്രസംഗിക്കുകയാണ്, അതിൻ്റെ ഫളാഇലുകൾ. നിങ്ങൾക്കത് കേൾക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവുക? അദ്കാർ സ്വഭാവുൽ മസായിൻ്റെ ഫളാഇലുകൾ ഉരുപ്പടിയുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അത് പ്രസംഗിക്കുകയാണ് ഞാൻ, 2 മണിക്കൂർ നേരം പ്രസംഗിക്കുകയാണ്. നിങ്ങൾ 2 മണിക്കൂർ നേരം അത് കേട്ടു, ഒരു പ്രയോജനം ഉണ്ടാവില്ല. സബാഹില മസായില ഒരു ദിക്ർ നിങ്ങളെ നാവിന്ന് വരണം. സബാഹില മസായില ഒരു ദിക്ർ നിങ്ങളെ നാവിൽ നിന്ന് വന്നാൽ ഈ ഫളാഇൽ കിട്ടി, ഇല്ലെങ്കിലോ ഈ കേൾവി കൊണ്ട് കാര്യമില്ല. അതിനെന്താ വേണ്ടത്? കേട്ടാൽ മാത്രം പോരാ. ഖുർആൻ ചെവിയെ തരോടിടണം, തരോടിപ്പോകണം എന്നല്ലല്ലോ പറയണോ? അല്ല, ഖുർആൻ ഇസ്തിമായി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇസ്തിമായി ചെയ്യണം എന്നാണ്. എന്താ ഇസ്തിമായി? സംഉം ഇസ്തിമാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്തിമായി എന്ന് പറഞ്ഞാൽ ബസറും സംഉം, ബസറും ഫുആദും പങ്കെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇസ്തിമായി. ഖുർആനിൻ്റെ റഹ്മത്ത് കിട്ടാൻ ഫൈദാ കുരി അലൈഹിമുൽ ഖുർആൻ ഫസ്തമിഉഹു, ഇസ്തിമാ വേണം. വാൻസിത്തു മിണ്ടാതിരിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, അല്ലെങ്കിൽ അതിൻ്റെ റഹ്മത്ത് കിട്ടുള്ളൂ. ഇസ്തിമായി ചെയ്യണം. ഇസ്തിമായി ചെയ്യണമെങ്കിൽ സമ്മ് വേണം, ബസർ വേണം. അപ്പം കാണണം, കേൾക്കണം, ഹൃദയത്തിൽ പതിയണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഒരു പേനയും നോട്ട് പുസ്തകമായിട്ട്, അതാണ് ഈ ക്ലാസ്സിൻ്റെ രീതി. ശരിക്കും ഒരു പഠന ക്ലാസ് ആയിരിക്കണം.
എഴുതി നോട്ട് പുസ്തകത്തിൽ എഴുതി ബോർഡിൽ എഴുതി അത് പലതവണ ഒരുമിച്ച് ചൊല്ലി 7 മുതൽ 70 വയസ്സ് വരെ 8 മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാർ ആണും പെണ്ണും ഉണ്ട് അവർ ചൊല്ലി പഠിച്ച് ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ദിക്ർ പറഞ്ഞിട്ട് പോകാൻ കഴിഞ്ഞാൽ ആ വ്യക്തി അടുത്ത ക്ലാസ്സിൽ പറയാതെ വരും വിളിക്കാതെ വരും കാരണം അവൻ്റെ മനസ്സിനത് സ്വാധീനിക്കും ഒരു ദിക്ർ പറഞ്ഞിട്ട് ഇറങ്ങി പോകണം അത് പഠിക്കലാണ് ആവശ്യം ചൊല്ലി പഠിക്കലാണ് ആവശ്യം പ്രാവർത്തികമാക്കലാണ് ആവശ്യം അപ്പോൾ നമ്മൾ ഖുർആൻ കാണുന്നു കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു ഹൃദയത്തിലേക്ക് അത് ഇറങ്ങുന്നു അതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പഠിക്കുന്നില്ലേ എന്നുള്ളത് ചോദിക്കുകയാണ് നമ്മൾ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ ഏത് നാട്ടിൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലും ഒരു കാര്യം വളരെ പ്രധാനമാണ് എന്താണെന്നറിയോ സൂറത്തുൽ ഖമറിലെ 17, 27, 32, 40 ആയത്തുകൾ നമ്മളൊന്ന് മറിച്ചു നോക്കുക ഒരേ ആയത്ത് ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ചന്ദ്രൻ നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ ആയുസ്സാണ് ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മനുഷ്യന്മാരെ കുറിച്ച് അതങ്ങനെ പറഞ്ഞിട്ട് ഇടക്കിടക്ക് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രതിഷേധം എൻ്റെ ശിക്ഷ അവരാരായിരുന്നു ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നവരായിരുന്നു എന്നിട്ട് എൻ്റെ അതാബ് വന്നു എൻ്റെ പ്രതിഷേധം വന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ ചോദിക്കുന്ന ഇടക്ക് അവർ ഖുർആൻ പറയുന്നു ഒരു ആയത്ത് പറയുന്നത് വലക്കത് യസ്റുന്നൽ ഖുർആനിൽ ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കർ നാല് സ്ഥലത്ത് ഒരായത്ത് നാല് സ്ഥലത്ത് സൂറത്തുൽ ഖമറിൽ വലക്കത് യസ്റുന്നൽ ഖുർആനിൽ ദിക്ർ ചിന്തിച്ചോർത്ത് പഠിക്കാൻ ഖുർആൻ നാം എളുപ്പമാക്കിയിട്ടുണ്ട് ഫഹൽ മിൻ മുദ്ദക്കർ ആര് തയ്യാറുണ്ട് ചോദ്യചിഹ്നത്തോടു കൂടി അവസാനിക്കുന്ന നാലായത്ത് ഒരേ ആയത്ത് നാല് തവണ ആര് തയ്യാറുണ്ട് സഹോദരങ്ങളെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ ആ ചോദ്യം അവ വെറുതെ ചോദിച്ചു വെച്ചതല്ല ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ ഖുർആൻ പഠിക്കാൻ ചിന്തിച്ചു പഠിക്കാൻ എളുപ്പമാക്കിയിട്ടുണ്ട് അതിനാരൊക്കെ തയ്യാറുണ്ട് എന്നതാണ് ആ ചോദ്യം നാല് തവണ അല്ല വെറുതെ ചോദിക്കുന്നതല്ലല്ലോ നമ്മൾ ഉത്തരം പറയേണ്ടതാണ് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾക്ക് ജവാബ് പറയേണ്ടവരാണ് നമ്മൾ പക്ഷെ അതറിയില്ല നമുക്ക് ഖുർആനിൽ ഒരുപാട് ആയത്തുകൾക്ക് അതിന് മറുപടി പറയേണ്ടവരാണ് വായ കൊണ്ട് പറയേണ്ടവരുണ്ട് ജീവിതം കൊണ്ടും അതിന് ഉത്തരം പറയേണ്ടവരാണ് അത് പറയാതെ പോകാൻ പാടില്ല സഹോദരങ്ങളെ ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഖുർആൻ നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം ഖുർആൻ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ വെറുതെ ഓതുന്നവരും കേൾക്കുന്നവരും മാത്രമായാൽ പോരാ അത് പഠിക്കുന്നവരാകണം ഖുർആൻ പഠനമാണ് ആവശ്യം ഖുർആൻ കേൾക്കാന്നല്ലല്ലോ പറഞ്ഞതാണോ അല്ല തഅലീമുൽ ഖുർആനാണ് ഖുർആൻ പഠിപ്പിക്കുകയാണ് ചെയ്തത് അത് ഖുർആൻ പഠിക്കലാണ് ആവശ്യം അർറഹ്മാൻ നമുക്കെന്ത് അർഹതയുണ്ട് ഖുർആൻ 57 തവണ ആവർത്തിച്ച പദമാണ് അർറഹ്മാൻ 57 തവണ അതിൻ്റെ നേരെ ഇരട്ടി 114 തവണയാണ് അർറഹീം 115 അതിൽ ഒന്ന് അലിഫ്ലാം ഇല്ലാത്ത റഹീമാണ് അത് റസൂലിനെ കുറിച്ചാണ് 114 തവണ അർറഹീം എന്നുണ്ട് 57 തവണ അർറഹ്മാൻ എന്നുണ്ട് അള്ളാഹു റഹ്മാനാണെന്ന് പറയണമെങ്കിൽ അർറഹ്മാൻ ഒരു സൂറത്തിലെ ഒരു ആയത്താണ് ആയത്ത് നമ്പർ 1 എന്താ അർറഹ്മാൻ കഴിഞ്ഞു രണ്ടാമത്തെ ആയത്ത് അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഖുർആൻ പഠിപ്പിച്ചവനാണ് റഹ്മാൻ അള്ളാഹു റഹ്മാനാണെന്ന് എത്ര തവണ നമ്മൾ പറയുന്നത് എന്ത് യോഗ്യത നമുക്കുള്ളത് പറയാൻ അർറഹ്മാൻ ആരാണ് അർറഹ്മാൻ റഹ്മാനാകുന്ന റബ്ബ് അർറഹ്മാൻ എന്ന വാക്കിൻ്റെ അറബി ഭാഷ അറിയുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് ഒരു വാക്ക് കൊണ്ടാണ് ഒരു ആയത്ത് ക്ലോസ് ആയത് എന്തെല്ലാം ആശയമുണ്ടത് യാസീൻ ത്വാഹ അലിഫ്ലാമി പോലല്ലോ ഹുറൂഫുൽ മുഖത്തായല്ല അർറഹ്മാൻ ആശയമില്ലാത്ത ആയത്തല്ലല്ലോ അത് അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പേന ഇതിനെ പേന ഒരിക്കലും അപ്രസക്ത വൈജ്ഞാനിക രംഗത്ത് എത്ര മഹാവിസ്ഫോടനങ്ങൾ നടന്നാലും പേന അപ്രസക്തമാകൂല സൂറത്തുൽ ഖലം അങ്ങനെ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ടല്ലോ വൽക്കലം പേന കൊണ്ട് പേന തന്നെയാണ് സത്യം ഒമായസ്തുറും ഖുർആൻ പഠിക്കണം എന്നത് ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പനയാണ് ഖുർആന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ഖുർആൻ പഠിക്കണമെന്ന് ഖുർആനിലെ ഒന്നാമത്തെ അമ്രഫയിൽ ഒന്നാമത്തെ പദം ഏതാ ഖുർആനിലെ അതൊരു അമ്രഫയിലാണ് കൽപ്പനാക്രിയാണ് എക്ര എന്താണ് എന്ത് വായിക്കാനാ പറഞ്ഞത് എന്താ ഖിറാഅത്ത് ഖിറാഅത്തും തിലാവത്തും തമ്മിൽ ചില വ്യത്യാസമുണ്ട് ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ തിലാവത്തും ബിൽ ഇദ്റാക്കാണ് തിലാവത്തും ബിൽ ഇദ്റാക്കാണ് ഖിറാഅത്ത് എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി വായിക്കാനാണ് ആ സൂറത്തിൽ രണ്ട് ഇഖ്റ ഉണ്ട് രണ്ട് ഇഖ്റ ഖുർആനിലെ ഒന്നാമത്തെ പദം തന്നെ ഒന്നാമത്തെ കൽപ്പന ഒരു കൽപ്പനാ ക്രിയയാണ് ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് ആ കൽപ്പന നമ്മൾ പ്രാർത്ഥിക്കാക്കിയോ നമ്മളൊക്കെ കബറിൽ മയ്യത്ത് വെച്ചാൽ മാ ഇമാമുക്ക എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ നമ്മളങ്ങനെ പറയാൻ പറ്റും ഒന്നാമത്തെ കൽപ്പന ഇഖ്റ
വേറെ ഇക്രാമ കൂടി ഉണ്ടല്ലോ അതിൽ തന്നെ ഇക്രാമ റബ്ബുക അക്രം അല്ലദി അല്ലമ ബിൽ കലം അല്ലമ ബിൽ കലം അല്ലമ അതൊരു ക്രിയയാണ് അതിനാണ് തഅലീം ഉണ്ടായത് അല്ലമ ബിൽ കലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ ഇപ്പോ പേനക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പേന കൊണ്ട് എഴുതിയിട്ട് ദിക്റുകൾ ദുആകളൊക്കെ എഴുതിയിട്ട് പഠിക്കുക സഹോദരങ്ങളെ ഖുർആൻ പഠിക്കുക നമ്മളെ മാറ്റും ഖുർആൻ നമ്മളെ മാറ്റും ജീവിതത്തിൽ ഖുർആന്റെ മൂജിസത്ത് എന്താണ് മൂസാ നബിയുടെ മൂജിസത്ത് വടിയായിരുന്നു ആ വടി നമ്മൾ ജൂതന്മാരുടെ കയ്യിലില്ല ഉണ്ടെങ്കിലും പല ആവശ്യത്തിന് അവർ ഉപയോഗിക്കരുത് നുസ്രത് അലൈഹി സ്വലാമിൻ്റെ ഏറ്റവും വലിയ മൂജിസത്ത് ഖുർആനാണ് ഖുർആൻ ഇവിടെങ്ങ് ഖുർആൻ കൊണ്ട് അടിച്ചാൽ കല്ല് പിളരുമൊന്നുമില്ലല്ലോ പിന്നെ എന്താ ഖുർആന്റെ മൂജിസത്ത് ഖുർആന്റെ ഇജാസ് എന്താണ് സഹോദരങ്ങളെ മനുഷ്യ ചരിത്രത്തെ നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കൂ ഏറ്റവും ദുഷിച്ച സമൂഹം ഇത് കാലത്തിലാണ് ആദനബി മുതൽ ഇങ്ങോട്ട് കണക്കാ പഠിക്കുക ഏറ്റവും ദുഷിച്ച സമൂഹം ഏറ്റവും ഇരുണ്ട കാലഘട്ടം ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയൊക്കെ ഖുർആൻ ഇറങ്ങുന്നത് ഇനി അടുത്ത ചോദ്യം ഭൂമിയിൽ മനുഷ്യന്മാർ ജീവിച്ചത് ഏറ്റവും നല്ല മനുഷ്യന്മാർ ജീവിച്ച കാലം ഏതാ ഏറ്റവും നല്ല മനുഷ്യന്മാർ ജീവിച്ച കാലം ഖൈറുൻ നാസി ഖർനി അല്ലെ ഏറ്റവും തലമുറ ഭൂമിയിൽ ജീവിച്ച ആദം നബി മുതൽ ഇതുവരെ ജീവിച്ചതിൽ ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറ ആ റസൂലിന്റെ തലമുറ ഇതാണ് ഖുർആന്റെ ഇജാസ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദുഷിച്ചവരെ ലോകത്തിലെ ഏറ്റവും ഉന്നതരാക്കി മാറ്റി ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിന് അവകാശപ്പെടാൻ പറ്റുമോ ഇല്ല ലോകത്ത് വേറെ ഗ്രന്ഥം അങ്ങനെയില്ല ഇതാണ് ഗ്രീ ഗ്രന്ഥത്തിൻ്റെ ഇജാസ് അതിനൊരു സ്വാധീനം ഉണ്ടല്ലോ ആ സ്വാധീനം നമ്മളിലുണ്ട് നമ്മളെ മാറ്റാൻ ഖുർആനെ സാധിക്കുള്ളൂ ആദ്യകാലത്തുള്ള ആളുകൾ എന്ത് വന്നു എന്ന് നടന്നായോ അതുകൊണ്ട് പിൽക്കാലത്തിലുള്ള നന്നാവും ആദ്യത്തൊക്കെ കാണപ്പാടാ നമുക്ക് നമ്മൾ നന്നാകണമെങ്കിൽ ഖുർആൻ കൊണ്ടേ കഴിയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ പ്രസംഗം കേട്ടത് കൊണ്ട് മാത്രം നന്നാകുമെന്ന് ആരും കരുതേണ്ട ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനാനു മസ്ഊല ചോദിച്ചിരിക്കുന്നു വെറും കേൾവി മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണ സഹോദരങ്ങളെ അതിന് നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുണ്ട് 40 വയസ്സായ ആൾക്കാർ ഉണ്ടല്ലോ കൂട്ടത്തിൽ 40 വയസ്സുകാരൻ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട പ്രാർത്ഥന ഖുർആനിലുണ്ട് ഇവിടെ വെച്ച് എങ്ങനെ ഏത് അവസ്ഥയിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഈമാൻ കിട്ടി മരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഖുർആനിലുണ്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട 4 പ്രാർത്ഥന ഖുർആനിലുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കേണ്ട 1-ൽ അധികം പ്രാർത്ഥന ഖുർആനിലുണ്ട് അല്ലാഹ് പറഞ്ഞു കുൽമാ യഅബൂബിക്കും റബ്ബി ലൗല ദുആഉക്കും അല്ല ദുആ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന ഉണ്ടാവില്ല എന്ന് പറയുക നബിയെ സൂറത്തുൽ ഫുർഖാൻ അവസാനത്തായത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചെന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന ഇല്ല എന്നാണ് നമുക്കറിയോ സ്വർഗം ചോദിച്ചു നമ്മൾ ഇന്നും ജുമാഅക്ക് ശേഷം ചോദിച്ച സ്വർഗം ആ സ്വർഗത്തിലേക്ക് കടക്കാൻ അനുവാദം നൽകുമ്പോൾ നമ്മൾ പറയേണ്ടതില്ലേ നമ്മൾ പള്ളിക്ക് കയറിയപ്പോൾ പറഞ്ഞല്ലോ അല്ലാഹു മുഫ്തലി ഹുവ റഹ്മതി സ്വർഗത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടം നമുക്ക് മുന്നിൽ തുറന്നു തരും മലക്കൾ പറയും കയറിക്കോന്ന് ആ സമയത്ത് കയറുന്നവർ എന്തു പറയുമെന്ന് ഖുർആനിലുണ്ട് സ്വർഗത്തിലേക്ക് കയറുന്നവർ എന്തു പറയുമെന്ന് ഖുർആനിലുണ്ട് നമുക്കറിയോ പഠിക്കേണ്ടേ നമ്മൾ സഹോദരങ്ങളെ ഇത് ചൊല്ലി പഠിക്കലാണ് തദബ്ബുർ നമ്മളെ മാറ്റുന്നത് അതുകൊണ്ട് മാത്രമായിരിക്കും ദുനിയാവ് നൈമിഷികമാണ് നമുക്കറിയാം ഏത് സമയത്ത് എപ്പോൾ ഖുർആനിൻ്റെ ഒരു ശൈലിയുണ്ട് നിങ്ങൾ അറിയാതെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ തിരിച്ചുപോക്കുണ്ടാകും അങ്ങനെ നിങ്ങൾ ഓർക്കാതിരിക്കേ എന്ന് ഖുർആൻ ഇങ്ങനെ ചില ആയത്ത് അവസാനിക്കുന്നുണ്ട് അവിടെയൊക്കെ പറഞ്ഞത് പല സമൂഹത്തിൻ്റെയും നാശമായിരുന്നു പല സമൂഹത്തിൻ്റെയും അവസാനമായിരുന്നു പല വ്യക്തികളുടെയും മരണമാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കാതിരിക്കേ വന്നു എന്ന് പറഞ്ഞത് പലരുടെയും മരണം കേട്ട് നമ്മൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞവരാ ഇനി നമ്മുടേത് കേട്ട് ബാക്കിയുള്ളവർ പറയാനിരിക്കുക ഏത് സമയത്തും എവിടെ വെച്ച് എങ്ങനെയും സംഭവിക്കാം ചിരിയുടെയും കരച്ചിലിൻ്റെയും ഒക്കെ വേദികളൊക്കെ സമ്മിശ്രമായിട്ട് വരാം അല്ല ഖുർആൻ സൂറത്തുൽ നജ്മിൽ പറഞ്ഞൊരു പ്രയോഗം നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും നാമാണ് അതിന് ചേർത്ത് പറഞ്ഞിട്ട് കാര്യം ആ ജീവിതവും മരണവും ഇപ്പം നടക്കരുത്
ജീവിതവും മരണവും നടക്കുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നാമാണ് അതിന്റെ കൂടെ അല്ലാഹു ചേർത്തു അന്നഹു ഹുവ അല്ലാഹക വബക നിങ്ങളെ ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും നാമാണ് എന്താ അങ്ങനെ വന്നത് കോട്ടക്കൽ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയുടെ മുന്നിൽ ഒരു വൈകുന്നേര സമയത്ത് 4 മണി സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഡോക്ടർ കണ്ണിയനെ കാണാൻ വേണ്ടി അവിടെ ചെന്നതാ ഓമ്മുട്ടി കണ്ണിയനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു മോർച്ചറി ഉണ്ട് ആ ഭാഗത്ത് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുക ചെറുപ്പക്കാരെ കൂടുതലും അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ഒരു ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് രണ്ടാൾ ഒരാൾ മരിച്ചു ഒരാൾ പിന്നെ ഐ സിയുണ്ട് എന്ന് പറഞ്ഞു അപ്പം മരി ആൾക്കാരിങ്ങനെ ചെറുപ്പക്കാരിങ്ങനെ കയറിയിട്ട് ആ മോർച്ചറിയിലേക്ക് ഇങ്ങനെ കയറി പോകണം അപ്പം ഞാൻ ആ കൂട്ടത്തിൽ ഒന്ന് കയറി അപ്പോൾ ആ മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്ത് ഒരു വയസ്സായ ഒരു മനുഷ്യനെ ഒരു കവറുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള ഒരാളോട് പറയണേ കരഞ്ഞു പറയാണ് എൻ്റെ പേരക്കുട്ടിയാണ് ഈ കിടക്കുന്നത് ആ കവറ് ചൂണ്ടിയിട്ട് പറയുകയാണ് ഈ കവറ് ഈ ഇതിലുള്ള ഡ്രസ്സ് നാളെ അവൻ മണവാളനായി ഇറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം വീട്ടിലെ പന്തലൊക്കെ ഇട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം ആ ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തണം വീട്ടിലെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ വന്നിട്ട് ആ സമയത്ത് സുഹൃത്ത് ചോദിച്ചു നമുക്ക് ഈ പിന്നെ ഡ്രസ്സ് വാങ്ങണ്ടേന്ന് ചോദിച്ചു പുതിയ പ്രായം ഇറങ്ങാൻ സമയം ധരിക്കാനുള്ള വസ്ത്രം അടിക്കാൻ വേണ്ടി കോട്ടക്കൽ അങ്ങാടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് വേഗം പോകാം കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ബൈക്ക് എടുത്ത് പോയതാണ് ബൈക്ക് എടുത്ത് പോയി ഡ്രസ്സ് വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ആക്സിഡൻറ്റ് മരിച്ചു പിറ്റേന്ന് സഹോദരങ്ങളെ 12:30 മണി സമയത്ത് ഇവനെ മണവാളനായി ഈ ഡ്രസ്സ് ധരിച്ച് പന്തലിരിക്കേണ്ട സമയത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിച്ച് പന്തലിൽ കൊടുന്ന് വെച്ചതാ അറിയില്ല നമുക്ക് ചിരിയുടെ ആഹ്ലാദത്തിൻ്റെ വേദിയാകേണ്ട പന്തൽ നെടുവീർപ്പുകളുടെ തേങ്ങലുകളുടെ കരച്ചിലുകളുടെ വേദിയായി മാറി ഞാൻ ഖുത്ബ 10-18 കൊല്ലമായിട്ട് ഖുത്ബ പറയുന്നത് പഹാ ബീച്ച് നിങ്ങൾ കേട്ട് തൂവൽ തീരെന്ന് കേട്ടിട്ടുണ്ടാവും ബോട്ടപകടം നടന്ന ആ മഹല്ല ഹത്തീബാണ് ഞാൻ വർഷങ്ങളായി 10-18 വർഷമായി മരിച്ചതിൻ്റെ നാട്ടുകാരാണ് അയൽവാസികളും അടുപ്പമുള്ളവരുമാണ് മരിച്ചത് 12 പേരെ ഒരുമിച്ച് കവറടക്കിയ കവറിൻ്റെ ഫോട്ടോ നമ്മൾ സ്റ്റാറ്റസ് വെച്ചു പല ആൾക്കാരും അത് പല ആളുകളും ഫോർവേഡ് ചെയ്തു 4 മയ്യത്ത് 3 മയ്യത്ത് ഒരുമിച്ചൊരു കബറിൽ ഒരു മേൽക്കബറും ബാക്കിയുള്ളത് അകക്കബറുകളെ ഒരൊറ്റ മേൽക്കബറിന് കീഴേ ഫോർവേഡ് ചെയ്തു നമ്മൾ ആ കല്ല് വെച്ചതൊക്കെ സഹോദരങ്ങളെ അത് കേവലം ഒരു ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാറ്റസ് വെക്കേണ്ടതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കബറിൻ്റെ അരിക്കൽ ഇരിക്കുന്ന കഥ ചരിത്രം നമുക്ക് ഹദീസിൻ്റെ കിതാബിൽ വായിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൻ്റെ അരിക്കൽ അവിടെ ഇരുന്നു റസൂൽ വന്നിട്ട് എന്നിട്ട് ഹദീസിലുള്ളത് എന്താണെന്നറിയോ റസൂലുള്ളാഹി കരയാൻ തുടങ്ങി കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം നനഞ്ഞു കുതിർന്നു കണ്ണീര് കൊണ്ട് നനഞ്ഞു കുതിർന്നു ആ കബറ് അവിടെ ഇരിക്കുന്ന സ്ഥലം എന്നിട്ട് റസൂലുള്ളാഹി അവിടെ വെച്ച് പറഞ്ഞ വാക്കുണ്ട് യാ യഹ്വാനി ഹദീസിൽ എങ്ങനെയുള്ളത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാറുണ്ട് അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കണം കേട്ടോ നിങ്ങൾ തയ്യാറെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കരയുകയാണ് അവിടെ ഇരുന്നിട്ട് ആ കരഞ്ഞ് ഇരുന്ന സ്ഥലം കണ്ണീരും കൊണ്ട് നനഞ്ഞു എന്ന ഹദീസിലുള്ളത് സഹോദരങ്ങളൊരു ഓർമ്മ നമുക്ക് ആവശ്യമാണ് ഞാൻ അവസാനിപ്പിക്കണം മഹാനായ ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മരണസമയത്തെക്കുറിച്ച് താബിയായ ഖത്താദ പറയുന്നത് കാണാം അദ്ദേഹം പറയാണ് ആമിർ ബിൻ ഖൈസ് മരിക്കുന്ന സമയത്ത് മരണാസനനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ ചെന്നു പ്രമുഖനായ സ്വഹാബിയാണ് ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു തആലാ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മരണാസനനായി കിടക്കുന്ന അദ്ദേഹം കരയുന്നുണ്ട് കണ്ണെന്ന് കണ്ണീരിങ്ങനെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ കരയുന്നത് എൻ്റെ ഫിറാഖ് ചിന്തിച്ചിട്ടല്ല ഞാൻ ഈ യാത്ര പോവുകയാണ് ഇന്നത്തെ 2-ാമത്തെ ഖുത്ബയിൽ നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടു ഒരു യാത്ര പോവുകയാണ് ഒരു ഫിറാഖ് ഒരു യാത്ര മക്കളെ കുടുംബത്തെ ഭാര്യനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്ര
ഈ ദുനിയാവ് ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്ര പക്ഷേ ആ ഫിറാഖല്ല എൻ്റെ കണ്ണീരിൻ്റെ കാരണം മറിച്ച് അദ്ദേഹം പറയാണ് രണ്ട് കാര്യങ്ങൾ ഓർത്താ ഞാൻ കരയുന്നത് ഒന്ന് നട്ടുച്ച സമയത്ത് എനിക്കിനി ദാഹിക്കില്ലല്ലോ രണ്ട് അർദ്ധരാത്രിയുടെ തണുപ്പേറിയ രാത്രിയുടെ ആ തണുപ്പ് എനിക്കിനി ആസ്വദിക്കാൻ കഴിയില്ലല്ലോ സഹാബികൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി ഒന്ന് നട്ടുച്ച സമയത്തുള്ള തീഷ്ണമായ ദാഹം എനിക്ക് ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇനി സുന്നത്ത് നോമ്പ് നിൽക്കാൻ കഴിയില്ലല്ലോ എന്നാണ് മരിക്കുന്ന സമയത്ത് രാത്രിയുടെ തണുപ്പ് അത് ആസ്വദിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നാണ് മരിച്ചാൽ സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ചിന്ത നമ്മളെ അലോസരപ്പെടുത്തിയിട്ടുണ്ടോ നമ്മളെ കണ്ണ് നനയിച്ചിട്ടുണ്ടോ എൻ്റെ ഇബാദത്ത് മുറിഞ്ഞു പോകുമല്ലോ എൻ്റെ ദൈവത്ത് മുറിഞ്ഞു പോകുമല്ലോ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ച് കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ നമുക്ക് സഹോദരങ്ങളെ കണ്ണീര് പടച്ചു തന്നത് ദുനിയാവിന് മാത്രം കരയാനല്ല ഖുർആൻ പറഞ്ഞില്ലേ സൂറത്തിന്റെ ജീവൻ അവസാന ഭാഗം കരയാൻ തയ്യാറല്ല ചിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളങ്ങനെ നിയന്ത്രണമില്ലാത്ത ജീവിതം അന്തം വിട്ട് ജീവിക്കാറ വൻപു സ്വാമി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥതാണ് ഇതാണ് നമ്മുടെ ജീവിതം അതൊരു സഹോദരങ്ങൾ നമുക്ക് ഈ ചിന്ത ആവശ്യമാണ് എന്താണ് നമ്മുടെ കൈകളിലുള്ളത് എന്ന ഒരു ഓർമ്മ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ കഥകൾ കേട്ടില്ല അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു ഒരുപാട് ഇന്നത്തെ ഇറാനിലാണ് അദ്ദേഹം ജനിച്ചത് ഭയങ്കര സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹം ഇറാനിൽ നിന്ന് യാത്ര തിരിച്ച് ഒരുപാട് മതങ്ങൾ സ്വീകരിച്ചു ഒരുപാട് പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടു ഒരുപാട് ആശയാദർശങ്ങൾ സ്വീകരിച്ചു അങ്ങനെ യാത്ര ചെയ്ത് വന്ന അദ്ദേഹം മദീനത്തിലെ തോട്ടത്തിൽ ഒരു പണിക്കാരനായി ജോലി ചെയ്യുക മദീനത്തെത്തിയ അദ്ദേഹം അങ്ങനെ റസൂലിനെ പറ്റി കേട്ടു അവിടെ വന്നു ഇസ്ലാം സ്വീകരിച്ചു മുസ്ലിമായി ഇസ്ലാമിന് വേണ്ടി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സേവനം നമുക്കറിയാം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് സഫരി ബഈദ് വസാദി ഖലീൽ എൻ്റെ യാത്ര ഇനി ഞാൻ മരിക്കാൻ പോകണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ഒരുപാട് ദൈർഘ്യമുള്ള യാത്രയാണ് എൻ്റെ കയ്യിലുള്ളത് വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്താണ് സഹോദരങ്ങളെ നമുക്കുള്ളത് എന്ന് നമുക്ക് നമ്മളൊന്ന് ആലോചിക്കാം പരലോകത്തെ കുറിച്ച് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരാൾ വന്നാൽ അയാൾ ചിലപ്പോൾ നമ്മൾ വിളിച്ചിട്ട് വന്ന ആളാവണമെന്നില്ല നമ്മൾ വിളിച്ചിട്ട് ആവില്ല വന്നത് വീട്ടിൻ്റെ മുറ്റത്ത് വന്നതാണ് ഒരാൾ ആ വന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടാകും നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്തിനാ വന്നത് എന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന ഒരാളോട് ചോദിക്കാൻ ഒത്തിരി ഈമാനാണ് ഞാനീ പറഞ്ഞത് ഈമാനാണ് സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് നമുക്കുള്ളത് കൊണ്ട് ഈ ദുനിയാവിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ കിട്ടുമോ എങ്കിൽ അത് നമുക്ക് പരലോകത്തുണ്ടാകും രാമനാട്ടുകര നിങ്ങൾ കേട്ടിരിക്കും രാമനാട്ടുകര ഇടിമുഴിക്കൽ എന്നുള്ള സ്ഥലമുണ്ട് അവിടെ ഈ ബോർഡറാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ അവിടെ മനോഹരമായ പള്ളി വന്നിട്ടുണ്ട് ഹൈവേ സൈഡിൽ ആ പള്ളിയിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ അവിടെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ കിണർ നല്ലൊരു വലിയ കിണർ വേണം കിണർ കുഴിക്കാൻ അവിടെ സ്ഥലമില്ല അപ്പം തൊട്ടടുത്ത പറമ്പിലുള്ള ഒരാൾ അയാൾ നമ്മുടെ ആദർശ ബന്ധുവല്ല ഒന്നുമല്ല അതൊരു പ്രായമായ ആളാണ് ഒരുപാട് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈവേയുടെ വക്കിലുള്ള സ്ഥലമാണ് എത്രമാത്രം മൂല്യമുള്ള സ്ഥലമായിരിക്കും എന്ന് എല്ലാവർക്കും പറയാം അപ്പം ഇവർ വെറുതെ ഒന്ന് ചെന്നൊരു ചോദിച്ചു ഈ വ്യക്തിനോട് ഞങ്ങൾക്കൊരു കിണർ വേണം അപ്പോൾ പകുതി ആ മതിലിനോട് ചേർത്ത് എടുക്കുകയാണെങ്കിൽ പകുതി നിങ്ങളെ തൊഴിലും പകുതി പള്ളിൻ്റെ നമുക്ക് രണ്ട് കൂട്ടർക്ക് വെള്ളം ഉപയോഗിക്കാം പള്ളിക്കാണ് ഉറുണ്ടാക്കാനും ഒക്കെയാണ് ഇവര് കിട്ടൂല എന്നാണ് പല ആൾക്കാരും പറഞ്ഞത് എന്നാലും വെറുതെ ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞവർ ചെന്നു ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നൊരു വലിയ ഏറ്റവും വലിയ നിഅമത്താണത് നമുക്കുള്ളത് കൊടുത്തു പോകാൻ സൂറത്ത് അൽ കഹ്ഫ് നിങ്ങൾക്ക് എല്ലാവരും ഓതിയതാണ് അൽ കഹ്ഫിൻ്റെ അവസാനം അല്ലാഹു പറഞ്ഞാൽ ബഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല അമലല്ല അമല അലിഫാണ് എന്താണത്
ഏറ്റവും വലിയ പ്രതീക്ഷ കോടികളുള്ള ഒരു മനുഷ്യൻ ഒരുപാട് ഫാക്ടറികളുണ്ട് ഭൂമിയുണ്ട് ഒരുപാട് സ്വത്തുണ്ട് മരിക്കാൻ കിടക്കുകയാണ് അദ്ദേഹം മരണാസനനായി കിടക്കുകയാണ് സുഖമില്ലാതെ കിടക്കുകയാണ് ഇനിയൊരു ജീവിതം ഇല്ലാതെ അദ്ദേഹത്തിന് അറിയാം ഇനി ഒരു അധ്വാനം ഒരു പരിശ്രമം ഇല്ല സമയമില്ല ആയുസില്ല ആ മനുഷ്യന്റെ മനസ്സിലുള്ള അമൽ എന്താണെന്നറിയോ അലിഫാണ് അലിഫാണ് അമൽ പ്രതീക്ഷ എന്താണെന്നറിയോ ബാഖിയാത്ത് സ്വാലിഹാത്ത് അദ്ദേഹം വിട്ടേച്ചു പോകുന്ന സൽക്കർമ്മങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഫ്ലാറ്റ് ഉണ്ടാവില്ല ഈ സ്വത്തും മുതലും കോടികളൊന്നും ഉണ്ടാവില്ല മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യന്റെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ആ അമലുകൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഖുർആനാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാനോടുകൂടി മരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതും സ്വപ്നം കാണുന്നതും ആഗ്രഹിക്കുന്നതുമല്ല നടക്കുക നമ്മളെ പ്ലാനിംഗ് ഒന്നുമല്ല നടക്കുക റബ്ബ് എന്താണോ തീരുമാനിച്ചത് അത് നടക്കും ഷാർജയെന്ന് ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണ് ഒരു വിമാനം കാലിക്കറ്റ് എയർപോർട്ടിൽ മംഗലാപുരം എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഷാർജയിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് 55 ആൾക്കാർ മരിച്ചു അതിൽ 15 ആളെ ഒരു പെട്ടിക്കോളത്തിൽ വാർത്ത വന്നിരുന്നു കാസർഗോഡ് ജില്ലയിലെ പല ഭാഗത്ത് കല്യാണം നിക്കാഹ് നടത്താൻ വേണ്ടി ഈ 55 ആൾ മരിച്ചതിൽ 15 ആൾ പ്രത്യേകം പത്രത്തിൽ പെട്ടിക്കുളത്തിൽ അത് ഒരു 15 വാപ്പാരാണ് തലേ ദിവസം വരെ ജീവിതത്തിൻ്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ട് അവസാനം കല്യാണത്തിൻ്റെ മക്കളെ നിക്കാഹ് നടത്താൻ വേണ്ടി കൈ കൊടുക്കാൻ കേടി പ്ലെയിൻ കയറിയ വാപ്പാരായിരുന്നു 15 ആൾക്കാർ എത്തിയില്ല ബിരിയാണി ചെമ്പിൻ്റെ അടിയിലെ മുക്കാൽ ഭാഗം കത്തിയ വിറകികൊള്ള് പോലെയുള്ള മയ്യത്താണ് കൊണ്ടുവന്ന് വെച്ചത് മാനം കത്തിപ്പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആഹ്ലാദത്തിൻ്റെ ചിരിയുടെയൊക്കെ വേദിയാകേണ്ട പന്തൽ കണ്ണീരിൻ്റെ ആഹ്ലാദത്തിൻ്റെ വേദിയായിട്ട് മാറി നമുക്കൊക്കെ ഒരുപാട് പ്ലാനിംഗ് ഉണ്ട് മക്കളെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പ്ലാനിങ്ങുകളോട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ് പലരും പോയി നമ്മളപ്പുറത്ത് പുറത്തിരിക്കേണ്ടവരും നമ്മുടെ കൂടെ ഇല്ല എല്ലാവരും പോയി പലരും പോയി ഇനി നമ്മളും കാത്തിരിക്കുകയാണ് ഇതൊരു ഹക്ക് ഈ സത്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും അതിന് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക കുറച്ച് സമയം നമ്മളിതിനു വേണ്ടി മാറ്റിവെക്കുക ദൈവത്തിന് വേണ്ടി ദീനിന് വേണ്ടി സെൻറ്ററിന് വേണ്ടി മാറ്റിവെക്കുക ഇത്തരം പഠനങ്ങൾ തുടങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇതൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ ഒരു മോട്ടിവേഷനാണ് ഈ ക്ലാസ്സുകളൊക്കെ എന്തിനുള്ള ഇതൊരു അഭിപ്രേരണയാണ് പഠിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് ബോർഡിൽ എഴുതി പഠിക്കുക ഒരു സൂറത്ത് സെലക്ട് ചെയ്ത് അത് കാണാതെ പഠിക്കുക ആയത്ത് കാണാതെ പഠിക്കുക പലതവണ ചൊല്ലുക വാക്കിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുക അത് ഇസ്മാണെങ്കിൽ ജമ്മു മുഫ്രദും പഠിക്കുക ഫെയിലാണെങ്കിൽ മാദി മുനാരി മസ്ദറും പഠിക്കുക അങ്ങനെ ഭാഷ കൂടി പഠിക്കുക ഖുർആനിന് അറബിയൻ അത് ഹൃദയത്തെ സ്വാധീനിക്കും അങ്ങനെ നമ്മൾ ഖുർആൻ പഠിക്കണം ഓരോ ആയത്തുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ദുആകളുണ്ട് അത് പഠിക്കണം പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് രാത്രി ഉറങ്ങുമ്പോൾ നമ്മളൊന്ന് ചെരിഞ്ഞ് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ രാത്രി ഒന്ന് ചെരിഞ്ഞ് കിടക്കണം ഉറക്കിലൊന്ന് ചെരിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് ഖുർആനിലൊരു ആയത്താണ് ആ ആയത്താണ് റസൂൽ ഊതിയത് രാത്രി ചെരിഞ്ഞ് കിടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ അൽ അസീസുൽ ഗഫ്ഫാർ ഖുർആൻ ആയത്താണ് നമ്മൾ എത്ര തവണ ചെരിഞ്ഞ് കിടന്നിട്ടുണ്ട് അല്ലാഹു യതവഫ്ഫൽ അൻഫസ ഹീന മൗതിഹ വലതിലം തമുത് ഫീ മനാമിഹ വയംസികു ലത്തി ഖളാ അലൈഹൽ മൗത് വയുർസിലു ഉഖറാ ഇലാ അജലി മുസമ്മ ഇന്ന ഫീ ദാലിക ലായാത്തിൽ ലഖൗമി യതഫക്കറൂ എത്ര ആൾക്കാർ മരിച്ചു പോയി രാത്രി കിടന്നിട്ട് അല്ല ഖുർആനിൽ പറയാം പിന്നെ അവർ ഉണർന്നിട്ടില്ല ഇപ്പം നമ്മുടെ അവസാനത്തെ വാക്ക് എന്തായിരിക്കണം ബിസ്മിക റബ്ബി വലഅത്തു ജംബി ലാസ്റ്റ് കിടന്നിട്ട് അല്ലേ എങ്ങനെയായിരിക്കണം നമ്മളെ കിടത്തം നമ്മൾ എന്ത് പറഞ്ഞാൽ കിടക്കുക ഉറങ്ങേണ്ടത് രാത്രിയിലെ ഉറക്കിൽ നിന്ന് ഉണർന്ന് ഒന്ന് ചെരിഞ്ഞ് കിടക്കും ഒരു അർദ്ധ ഓർമ്മയിൽ നമ്മൾ ചെരിഞ്ഞ് കിടക്കുക ആ അർദ്ധ ഓർമ്മയിൽ പോലും ചെല്ലേണ്ടത് ഖുർആൻ പഠിപ്പിച്ചിട്ട് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ അറിഞ്ഞേ പറ്റും പഠിക്കണം ഓരോന്നും നമ്മൾ അന്വേഷിച്ച് പഠിക്കണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത് കേട്ടതും അറിഞ്ഞതൊന്നും അല്ല ഖുർആനിനെ നമ്മൾ തദബ്ബർ ചെയ്യുമ്പോഴാണ് സഹോദരങ്ങൾ അതിൻ്റെ ബഹർ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ കലിമത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയുള്ളൂ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മകൾ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് വസീയത്ത് എഴുതാനോ പറയാനോ പറ്റാത്ത വിധമുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈമാൻ നഷ്ടപ്പെടാൻ പോലും സാധ്യതയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു തആല മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മഈഷത്തിൻ്റെ മാർഗത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ഏർപ്പാടുകളിലെല്ലാം
എളുപ്പവും നിഅമത്തും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇനി എത്ര രാവും പകലും ബാക്കിയുണ്ടെന്ന് അറിയില്ല വെള്ള രാവും പകലും അല്ലാഹുവിനെക്കുറിച്ച് ഓർക്കാനും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് കേതിച്ചു മടങ്ങാനും അല്ലാഹു നമുക്ക് ഈമാനികമായ ശക്തി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ